ഹായ് കൂട്ടുകാരേ, ഇന്ന് നമുക്ക് ഒരു പാലക് ദാൽക്കറി ഉണ്ടാക്കി നോക്കിയാലോ? നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തണേ, എന്നാലേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ കഴിയുകയുള്ളൂ. നമുക്കതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കണ്ടേ? ആദ്യം അതിനു വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് പാലക്ക് വേണം, ഇങ്ങനെ അരിഞ്ഞ് വെച്ച പാലക്ക് വേണം, പിന്നെ കുതിർത്ത പരിപ്പ് വേണം, നമ്മൾ സാമ്പാർ പരിപ്പാണേ, പിന്നെ രണ്ട് ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി വേണം, പച്ചമുളക് വേണം, രണ്ട് തക്കാളി ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് മസാലപ്പൊടികൾ വേണം, മുളക് പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, കുറച്ച് പെരിഞ്ചീരകം കൂടെ വേണം, മല്ലിപ്പൊടി വേണ്ടവർക്ക് അതും കുറച്ച് ഇട്ട് കൊടുക്കുക വേണമെങ്കിൽ കേട്ടോ, ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നില്ല. നമുക്കിനി ആദ്യം നമ്മുടെ പരിപ്പ് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിലോട്ട് നമ്മുടെ പരിപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചു കൊടുക്കണേ. അപ്പം നമ്മളെ കുക്കറിൽ പരിപ്പ് വെച്ചിട്ട് ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. നമുക്കിനി കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം പരിപ്പൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു രണ്ട് മൂന്ന് വിസിലടിച്ചാൽ നമ്മുടെ പരിപ്പ് റെഡിയാവും. അപ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുക്കാം. അപ്പം ഇങ്ങനെ ഒരു ഇതിലാട്ടോ ചതച്ചെടുക്കണത്, അലൂമിനിയത്തിൻ്റെ ആണ് ഇത്, നല്ല കനമുള്ള ഇതാണ്, നല്ല ഇതാണ് ഇത്. ഇതിന് ഞാൻ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. ചതച്ചിട്ട് ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ അതിലേക്ക് വേണ്ട ഉള്ളിയൊക്കെ ഞാൻ ഇതിൽ ചതച്ചെടുക്കാറ്. അത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം നമുക്ക്. അതാ ഇതുപോലെ ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റണ്ടോ. ഇതുപോലെ ചതഞ്ഞ് കിട്ടും. മിക്സിയിലാവുമ്പോൾ എത്ര ഇതായിട്ട് കിട്ടില്ല, അതിൽ നന്നായിട്ട് ഇതിൽ കിട്ടും. ചതയ്ക്കാനാണെങ്കിൽ ഇതിൽ നല്ലതാണ്. ഇപ്പം ഇതാ നമ്മുടെ കുക്കർ വിസിലൊക്കെ അടിച്ചിട്ട് ഇരിക്കുന്നുണ്ട്. നമുക്കിതിനി തുറന്ന് നോക്കാം. ഗ്യാസൊക്കെ പോയിട്ട് ആവിയൊക്കെ പോയിട്ടുണ്ട്. നമുക്കിതിനി തുറന്ന് നോക്കാം. ഇതാ കണ്ടോ നമ്മുടെ പരിപ്പ് നന്നായി വെന്തിട്ടുണ്ട്. മൂന്ന് വിസിലായിട്ടോ ഞാൻ അടുപ്പിച്ചത്. ഇതാ കണ്ടോ നന്നായി വെന്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെയും വെന്ത് കിട്ടണം, അപ്പോഴാണ് നമ്മളെ കറിക്ക് കൊഴുപ്പ് കിട്ടുള്ളൂ. ഇത് നമുക്കിനി മാറ്റി വയ്ക്കാം. നമുക്കിനി കറിയിലേക്ക് വേണ്ട മസാലകൾ ഉണ്ടാക്കിയെടുക്കാം. അതിന് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഗ്യാസ് കത്തിച്ചിട്ട് വഴറ്റിയെടുക്കാം ഉള്ളിയും തക്കാളിയൊക്കെ. അപ്പം ഞാൻ ഇതിലേക്കിനി ഇത് ചട്ടി ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ ഇവിടെ വെളിച്ചെണ്ണ ആയിട്ടോ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്, ഓയിലുകളൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഫ്രൈ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അധികം വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യാറ്, വല്ലപ്പോഴൊക്കെ യൂസ് ചെയ്യും, അത്രേ ഉള്ളൂ. വെളിച്ചെണ്ണ ഹെൽത്തി ആണല്ലോ അല്ലേ. അപ്പം അതാ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച പെരിഞ്ചീരകം ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കണം നമുക്ക് ആദ്യം. പെരിഞ്ചീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മളെന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ ചതച്ച് വെച്ചില്ലേ ആ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. പെരിഞ്ചീരകമൊക്കെ നന്നായി പൊട്ടിയിട്ടുണ്ട്. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ പച്ച ചുവന്ന് മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളി നല്ലൊരു വേറൊരു സ്മെല്ലാണല്ലോ, അതിങ്ങനെ വഴഞ്ഞു വരുമ്പോൾ അല്ലേ. എന്താ അതിലേക്ക് നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളകും ഒന്ന് നിങ്ങൾക്ക് ആവശ്യത്തിന് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇവിടുത്തെ പച്ചമുളക് നല്ല എരിവാണ് കേട്ടോ, അത് കാരണം ഞാൻ രണ്ടെണ്ണം ഇട്ട് കൊടുത്തിട്ടുള്ളൂ, അല്ലെങ്കിൽ കുട്ടികളൊന്നും കഴിക്കില്ല. അതിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം. രണ്ട് ഉള്ളിയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ഉള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളി നന്നായിട്ട് വഴഞ്ഞ് വരണം, അപ്പോഴാണ് ആ കറിക്ക് ആ ഒരു ടേസ്റ്റ് വരുള്ളൂ. നമുക്കിനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഒന്ന് പെട്ടെന്ന് ഉള്ളി പെട്ടെന്ന് വഴഞ്ഞ് കിട്ടാൻ ഉള്ളി ഇട്ട് കൊടുക്കാം, സോറി ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉള്ളി പെട്ടെന്ന് വഴഞ്ഞ് കിട്ടും ഉപ്പ് ഇട്ട് കൊടുത്താൽ. ഒന്ന് മൂടി വെച്ചിട്ട് അടച്ചു കൊടുത്താൽ പെട്ടെന്ന് ഉള്ളി വഴഞ്ഞ് കിട്ടും കേട്ടോ. നമ്മുടെ
ulli uppok ella adathu spread cheythu koduthittunde ulli da vayandu varunnunde nammala ulli ningalokke idu try cheythu nokkittundo angane palakku da nammala idilekku thakkali ittu kodukana ta ningale ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ നിങ്ങൾ എങ്ങനെ വെക്കണതെന്ന് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഈ ചോറിന്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റ് ആട്ടോ ഉള്ളി തക്കാളി ഇട്ടിട്ട് തക്കാളിയുടെ ഒരു പേസ്റ്റ് ആവുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കണം ഇനി ഇതൊന്ന് അടച്ച് വെക്കാം അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടും കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം ദാ തുറന്നു നോക്കിയപ്പോൾ ദാ നമ്മുടെ തക്കാളിയും ഉള്ളിയൊക്കെ ഈ ഒരു പരിവായിട്ടുണ്ട് ഒന്നടച്ചു കൊടുക്കാം നമുക്ക് നമ്മുടെ തക്കാളി കണ്ടോ ദാ ഉടയുന്നുണ്ട് അടച്ചു വെച്ചത് കാരണം അതിൻ്റെ ഒരു ആവിയിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇതായിട്ടുണ്ട് അപ്പോൾ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് നമ്മുടെ പൊടികൾ ഈ സമയത്താട്ടോ ചേർത്ത് കൊടുക്കുക നമ്മൾ നേരത്തെ ഉള്ളി വഴറ്റാനുള്ള ആ ഒരു ഉപ്പല്ലേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ പരിപ്പിലും ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം കറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഈ സമയത്ത് ഇട്ട് കൊടുക്കണം എന്താ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ച് യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ ഇവിടെ എരിവ് ആർക്കും വേണ്ട പിന്നെ മഞ്ഞപ്പൊടി കുറച്ചിട്ട് കൊടുക്കാം കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള നമ്മൾ എത്ര വെള്ളം ചേർക്കണോ അതിനനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ ഈ മസാലയൊക്കെ പാടെ ഒന്ന് വഴറ്റി കൊടുക്കാം ആ ഒരു മസാല എണ്ണയിൽ കിടന്നതാകുമ്പോൾ ഒരു സ്മെല്ല് ഒരു പ്രത്യേക സ്മെല്ല് വരും ഒന്ന് മൂത്ത് വരുമ്പോൾ പൊടികളൊക്കെ ഇതാ നമ്മൾ പൊടികളൊക്കെ ഇതാ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരിവായിട്ടുണ്ട് നമ്മളെ മസാല പണ്ടൊക്കെ സ്കൂളിക്ക് പോകുമ്പോൾ ഇങ്ങനെ വഴറ്റിയിട്ട് കൊണ്ടുവരുന്നു കേട്ടോ നിങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു എന്ന് പറയണേ നമുക്കിനി ഇതാ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കറിക്ക് ആവശ്യമുള്ള വെള്ളം നിങ്ങൾക്ക് എത്ര വെള്ളം വേണം അത്ര വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരുപാട് വെള്ളം ആവശ്യമില്ല കേട്ടോ അതൊന്ന് കുറുകി അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് ടേസ്റ്റ് നമ്മളെ ശരിയൊക്കെ വയ്ക്കുന്ന ആ ഒരു പരിവം ഇതാ കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ വെള്ളം പാർന്നപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ കേട്ടോ തിളച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ പാലക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് തിളയ്ക്കാനൊന്ന് വെയിറ്റ് ചെയ്യാം ഈ സമയത്ത് ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് എരിവ് കുറവാണ് ഉപ്പ് കുറവാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് ഈ സമയത്ത് ഇട്ട് കൊടുക്കുക കേട്ടോ ഇല ഇട്ടതിന് ശേഷം പിന്നെ നിങ്ങൾ പച്ചവെള്ളം പാരരുത് പിന്നെ ചൂടുവെള്ളേ പറഞ്ഞു കൊടുക്കുക അപ്പോൾ കറി നിങ്ങൾക്ക് എത്ര കറി വേണോ അത്രയും വെള്ളം നിങ്ങൾ ഈ സമയത്ത് പറഞ്ഞു കൊടുക്കണം ഇതാ കറി തിളച്ചിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് നമ്മൾ പാലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം എല്ലായിടത്തും പാലൊക്കെ ഒന്ന് മിക്സ് ആയിക്കോട്ടെ പെട്ടെന്ന് റെഡിയാവും കേട്ടോ പാലൊക്കെ ഇട്ട് കൊടുത്ത പാലക്ക് അത്ര വേവൊന്നും ഇല്ലല്ലോ സോഫ്റ്റ് ആണല്ലോ പാലക്കിൻ്റെ ഇല ഞാൻ തണ്ടൊന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ ഒരു ഇല മാത്രമേ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളൂ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഒരേപോലെ വെന്ത് കിട്ടാൻ അല്ലെങ്കിൽ മുകളിൽ കിടക്കുമ്പോൾ വേവല്ലാതെ ഒരുപോലെ ആവില്ല ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം ഇനി നമുക്കിതിന് മൂടി ഒന്ന് തുറന്നു നോക്കാം അതാ കണ്ട കിടന്ന് തിളയ്ക്കും പച്ച നിറം ചുവപ്പ് നിറം മഞ്ഞ എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് അല്ലേ നല്ല ഭംഗിയുണ്ട് കാണാൻ നമ്മുടെ പാലക്ക് കറി പാലക്കൊക്കെ വെന്തിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് നമ്മുടെ പരിപ്പ് വേവിച്ചതിട്ട് കൊടുക്കാം നമുക്കിനി ഇതിലേക്ക് നമ്മുടെ ദാല് ഒഴിച്ചു കൊടുക്കാം ആ ദാല് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം കണ്ടോ ഇപ്പം എല്ലാ കളറുമായി ചുവപ്പായി പച്ചയായി മഞ്ഞയായി കണ്ടോ ആ പാലക്ക് പാലക്ക് ഒന്ന് ഉടച്ചു കൊടുത്തോളൂണ്ട് ഇപ്പം ഞാൻ അങ്ങനെ ഉടച്ചു കൊടുക്കാൻ മറന്നുപോയി ഒന്ന് ഉടച്ചു കൊടുക്കണം അപ്പം ഇങ്ങനെ കിടക്കില്ല പാലക്ക് ആ കൊഴുപ്പ്
നല്ല ഉടഞ്ഞു കിട്ടും കേട്ടോ, ഒന്ന് കയ്യിലേറ്റ് ഉടച്ച ഉടഞ്ഞു കിട്ടും. നന്നായി വെന്തിട്ടുണ്ടല്ലോ ഒക്കെ, നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് കണ്ടോ. നമ്മൾ പാലക്ക് കറി ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ബെസ്റ്റ് പാലക്ക് കറി. ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് നമുക്ക് കഴിച്ചെടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തണേ, എന്നാലേ ഞാൻ ഇന്ന് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇതാ കണ്ടോ നമ്മുടെ ദാല് കറി ഇതാ തിളച്ച് വന്നിട്ടുണ്ട്, എല്ലാം ഒന്ന് മിക്സായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ പാലക്ക് കറി റെഡി ആയിട്ടുണ്ട്. ഇതാ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കണമെന്നും കൂടെ എനിക്ക് പറഞ്ഞു തരണേ. എന്താ ചോറും ചപ്പാത്തിയും, ഇവിടെ ചോറും ചപ്പാത്തിയൊക്കെ കഴിക്കും കേട്ടോ ഉച്ചയ്ക്ക്. കുറച്ച് കുറേശ്ശെ മിക്സ് ചെയ്തിട്ടാണ് കഴിക്കുക. ചപ്പാത്തി വേണം ഇവിടെ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.